ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫിന്റെ സ്റ്റൂ വെള്ളാപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം 300 ഇറച്ചി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇടാം വേവിക്കാൻ. ഒരു 2 ഉരുളക്കിഴങ്ങും 3 ക്യാരറ്റ് എടുത്തിട്ട് അത് ഇറച്ചിയുടെ കൂടെ ഇട്ട് വേവിക്കുന്നുണ്ട്. അതിന്റെ കൂടെ കുറച്ച് സവാളയും കൂടെ ഇട്ട് വേവിക്കണം. ബാക്കിയുള്ള സവാള നമുക്ക് വഴറ്റണം. 3 സവാള എടുത്തുണ്ടായിരുന്നു. കുറച്ച് സവാള ഇറച്ചിയിലിട്ട് വേവിക്കുന്നുണ്ട്. ഇറച്ചി ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട വേവിച്ചാണത്. അതിലേക്ക് ഇപ്പൊ 2 ഉരുളക്കിഴങ്ങ് നന്നാക്കിയതുണ്ട്. പിന്നെ 3 ക്യാരറ്റ്, കുറച്ച് സവാള ഇട്ട് ഇനി ഇതൊന്ന് വേവട്ടെ. കുറച്ച് കുരുമുളക് എടുത്തുണ്ട്. പെരുംജീരകം 2-3 കരയാമ്പൂ, പട്ട 3 കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം. പിന്നെ 2 കുഞ്ഞ ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കണം. സവാള വഴറ്റി കഴിയുമ്പോൾ നെയ്യിൽ ഇത് വഴറ്റിട്ട് വേണം നമുക്ക് ഇത് ചേർക്കാം. പിന്നെ തേങ്ങാപ്പാല് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാണ് പിഴിഞ്ഞ് വെച്ചാണത്. എല്ലാം വേവിച്ചിട്ടല്ല ഒഴിക്കണം. അപ്പൊ പിന്നെ 2-3 എണ്ണം ഒഴിക്കേണ്ട വരണം. ഈ ഒറ്റ ഇതിൽ ഒഴിച്ചാൽ മതി. നമുക്കിതിൽ പൊതിനെ പറയ്ക്കാം. അത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്. പിടിച്ച് വരണുള്ളോ. 2 കഷ്ണം ഇന്ന് പറിച്ചെടുക്കട്ടെ. നമ്മുടെ വീട്ടിലല്ലേ, പുറത്തുനിന്ന് വാങ്ങിക്കുന്നല്ലോ. 2 മല്ലിയില പറിച്ചു വന്നിട്ട് 2 കഷ്ണം മല്ലിയില മല്ലിയുടെ ഇല പറിക്കാം. ഇത് മറ്റേ മല്ലിയാണ് കേട്ടോ, ആഫ്രിക്കൻ മല്ലി. 2 കഷ്ണം പറിക്കാം മതി. ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമുക്ക് മല്ലിയില എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ളാണ്ട് ഇതിനെ പേടിക്കേണ്ടത്. കുക്കറ് 2.5 അടിച്ചുണ്ട്. നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് സവാള വഴറ്റാം. സവാള വഴറ്റിയെടുക്കാം. ഇളക്കിയിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അത് നമുക്ക് ഇതൊക്കെയും കൂടി ഒരുമിച്ച് അവസാനം വറുത്ത് ഇരിക്കി ചേർക്കാം. കഷ്ണങ്ങളൊക്കെ മെത്തിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. സവാള വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഇറച്ചി ഇതിലോട്ട് ഇടാം. ഒരു ടീസ്പൂൺ ഇത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങാപ്പാല് പെട്ടെന്ന് ഒഴിച്ചു വരുമ്പോൾ അത് പിരിഞ്ഞു പോകണ്ടിരിക്കാനാണ്. അതായത് പെട്ടെന്ന് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ കറി പിരിഞ്ഞു പോകും. അപ്പോൾ ശർക്കര കലക്കി ഒരു ടീസ്പൂൺ അധികം വേണ്ട. അതൊരു നമുക്ക് പാലൊഴിക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഉപ്പൊക്കെ നോക്കാം. ഉള്ളൊഴിക്കുന്നുണ്ട് കേട്ടോ പാല്. അപ്പടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ബാക്കി താളിച്ചിടാം. ഉപ്പ് കുറവാ, കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഉപ്പ് കുറച്ചുകൊണ്ട് ഇടുന്നുണ്ട്. ഒന്ന് നല്ലോണം ചൂടായി വരട്ടെ പാല്. അപ്പോഴേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി മറക്കാനായിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് വയ്ക്കാം അണ്ടിപ്പരിപ്പ്. കുറച്ചൊന്നും ഇട്ടിട്ടുണ്ട്.
മന്തിരി ഇടാം. മന്തിരി ഇട്ടുണ്ട്. മന്തിരി ആ ഇട്ടുണ്ട്. മന്തിരി കറിയിലോട്ട് ഒഴിക്കാം. ബാക്കിയുള്ള നെയ്യില് ആ ചതച്ച് വെച്ചാണ് മസാലകൾ ഇടാം. മസാല എല്ലാം കൂടി ഇട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരും. പുതിനയിൽ മല്ലിയിലി ഇടാം. തീ ഓഫ് ചെയ്യാം. അങ്ങനെ ഇഷ്ടന്റെ പണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് കറി ഇറക്കാം. കറി ശരിയായിട്ടുണ്ട്. വെള്ളാപ്പം ചുട്ടെടുക്കാം. നമുക്ക് വെള്ളാപ്പം ചുട്ടെടുക്കാം. തലദിവസം അരച്ചൊക്കെയാണ്. നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഞാൻ കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ചുടാൻ പോണം. വലിയ വെള്ളം ഇത് കടായിര പാനാണ് ഞാൻ വെച്ചത്. വലിയ അടച്ചു വെക്കാം. ഇത് കടായിര വലിയ പാനാണ് വെച്ചത്. ഞാൻ ഇത് വെള്ളാപ്പത്തിന് മാത്രം ഉപയോഗിക്കുള്ളൂ. വേറെ ഒന്നിനും ഉപയോഗിക്കില്ല. എനിക്ക് വലിയ വെള്ളാപ്പം വേണം. അതിനു വേണ്ടി ഇത് വെള്ളാപ്പത്തിന് മാത്രമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അത് വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ അതിന്റെ കോട്ടിംഗ് ഒക്കെ പോവും. നല്ല ഇതായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വെള്ളാപ്പം തന്നെ ഇതിൽ ഉണ്ടാക്കണം. വേറെ കറികളൊന്നും വെക്കാൻ പാടില്ല ഇതില്. വലിയ വെള്ളാപ്പണം. നോക്കട്ടെ വെള്ളാപ്പണ്ടാക്കുന്നത് കാണാൻ വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളാപ്പൊക്കെയും റെഡി ആയിട്ടുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജോക്കൂട്ടന്റെ പുറത്ത് നോക്കാം. ജോക്കൂട്ട എങ്ങനെയുണ്ട്? സൂപ്പറാ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.